ലോകകപ്പിലെ തന്നെ ഷഹീൽ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണല്ലോ സ്വാഭാവികമായും ഫൈനലിൽ ഏറ്റുമുട്ടുക. അങ്ങനെ ഒരു ഫൈനൽ കലാശ പോരാട്ടം തന്നെയാണോ എന്ന് വെച്ചാൽ ടെക്നിക്കൽ മികവിൻ്റെ അങ്ങേ അറ്റമാണോ യഥാർത്ഥത്തിൽ ഫ്രാൻസ് അർജന്റീന മത്സരത്തിൽ നമ്മൾ കണ്ടത്? തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ശരിക്കും ഒരു ഫൈനൽ എങ്ങനെയായിരിക്കണോ അതുപോലെ തന്നെ നമുക്ക് കാണികൾക്കാണെങ്കിലും ആരാധകർക്കാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. 3 ഗോള്, ടോട്ടൽ 6 ഗോളൊക്കെ വന്ന ഫൈനലിൽ പടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൂടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഗോളുകൾ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അത് കാണാൻ പറ്റിയതിന്റെ വലിയ ഒരു നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. എന്നാലും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റോളർ കോസ്റ്റർ ആയിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ടും ഒരേപോലെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഫ്രാൻസിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞതായിട്ടാണ് നമ്മൾ ആ ഒരു 2 ഗോള് വാങ്ങിയതിന് ശേഷം ശരിക്കും കണ്ടത്. അവര് ആ കളിയിൽ നിന്ന് കളി നിയന്ത്രണം അവരിൽ നിന്ന് വിട്ട പോലെ, കാരണം ഒരു ഒരു സമയത്ത് സെന്റർ ബാക്കിൽ നിന്നും വിങ്ങിലേക്ക് കൊടുക്കുന്ന ബോള് പോലും ആ വിങ്ങിൽ കളിക്കുന്ന ഒരു പ്ലെയർക്ക് ആ ബോള് എടുക്കാൻ പോലും പറ്റാത്തൊരു രീതിയിൽ ആ ബോള് പുറത്തേക്ക് പോകുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ബോൾ മിസ്സാവുന്നത്, അവര് കാലില് ബോൾ ഒതുങ്ങാത്ത രീതിയിൽ വരെയുള്ള ഒരു സമയങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതിൽ നിന്നും മാറി അവർ ആ ഒരു പെനാൽറ്റി കിട്ടി ഗോള് സ്കോർ ചെയ്തതിനു ശേഷം ആ ഒരു തിരിച്ചുവരവ് നടത്തിയത് അത് വലിയൊരു ആവേശം മൊത്തത്തില് വന്നു. അർജന്റീൻ ആരാധകർക്ക് തീർച്ചയായിട്ടും അത് അവര് കൈവിട്ടു പോകുക എന്ന് പോലും ഒരു വന്നൊരു അവസരം ഇവരെ ഉണ്ടായിപ്പോയി. പെനാൽറ്റി എത്തിയപ്പോഴേക്കും കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയല്ലോ അർജന്റീനക്ക്. അവരെ 3-ാമത്തെ ഗോള് സ്കോർ ചെയ്തപ്പോ തന്നെ 3-ാമത്തെ ഗോള് അർജന്റീനയുടെ മെസ്സി ആ 3-ാമത്തെ ഗോള് സ്കോർ ചെയ്തപ്പോഴും വീണ്ടും അവര് ആ ഒരു ഇത് വന്നു, ജയിക്കുമെന്ന് തന്നെ അയാളുടെ ഒരു പ്രതീക്ഷയിൽ വന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളൂ എന്നില്ലേ, പക്ഷെ വീണ്ടും എംബാപ്പെ ആ ഒരു പെനാൽറ്റി ലഭിക്കുന്നു, സ്കോർ ചെയ്യുന്നു. 123-ാം മിനിറ്റില് മാർട്ടിനസ് നടത്തിയ ഒരു സേവ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു 1-on-1 സിറ്റുവേഷനിൽ വന്ന ഒരു സേവ്, പിന്നെ ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഒരു ഒരു ജീവശ്വാസം തിരിച്ചു കിട്ടിയ ഒരു സേവ് തന്നെയായിരുന്നു അത്. ഒരു പക്ഷെ ആ ഒരു സേവും നടത്തിയതും ഒക്കെ വളരെയധികം കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്. ആ ഒരു പെനാൽറ്റി, പിന്നെ പെനാൽറ്റി പരിചയസമ്പന്നനാണ് അദ്ദേഹം, നിന്ന് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും ഇന്നുവരെ അദ്ദേഹം തോറ്റിട്ടില്ല. അതൊക്കെ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ലെവൽ അവരെ കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ സംഗീത, ഇത് യാദൃച്ഛികതയാണോ ഈ ഫൈനലിലേക്ക് 2 ടീമുകൾ എത്തുക എന്നുള്ളത്? നമ്മളിപ്പോൾ 1, 2, 3, 4 ടീമുകളെ അറിയുമ്പോൾ ഇവർ തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ സ്ഥാനങ്ങളിൽ അർഹതപ്പെട്ടവർ? അർജന്റീനയും ഫ്രാൻസും ആക്ച്വലി അർഹതപ്പെട്ട ഒരു ഫൈനൽ തന്നെയാണ് കളിച്ചത്. പക്ഷേ ക്രൊയേഷ്യയുടെ സ്ഥാനം കുറച്ച് ഡൗട്ട്ഫുൾ ആണ്, കാരണം അവർക്കൊരു നല്ല അറ്റാക്കിംഗ് നിര ഉണ്ടായിരുന്നില്ല. ബ്രസീലിനെ തന്നെ ബ്രസീലിന്റെ ആ ലാസ്റ്റ് 1-2 മിനിറ്റുകൾ ഹോൾഡ് ചെയ്യും, പന്ത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ കൊണ്ടാണ് ക്രൊയേഷ്യ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത് തന്നെ. സോ ബ്രസീൽ ആയിരുന്നെങ്കിൽ സെമി ഫൈനൽ തന്നെ അർജന്റീന ബ്രസീൽ സ്വപ്ന പോരാട്ടം ഉണ്ടാകുമായിരുന്നു, പിന്നെ അത് സംഭവിച്ചില്ല. അതുപോട്ടെ, പിന്നെ ഫൈനലിൽ എത്തിയത് എന്തായാലും ടൂർണമെന്റിലെ നല്ല 2 ടീമുകൾ തന്നെയാണ്. ഫൈനലിൽ ഫ്രാൻസ് കളിച്ചതും അവരുടെ ശൈലിയിൽ നിന്ന് യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവർ തുടക്കത്തിൽ തന്നെ ഒരു 30 മിനിറ്റ്സോളം ഡിഫെൻഡ് ചെയ്ത് കളിക്കുക, പിന്നീട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ടാക്ടിക് ആയിരുന്നു. പക്ഷെ ആ 30 മിനിറ്റിനുള്ളിൽ തന്നെ അർജന്റീന ഗോൾ അടിക്കുകയും ചെയ്തു. ഇതിലിപ്പോ എടുത്തു പറയാനുള്ളത് അർജന്റീനയുടെ മിഡ്ഫീൽഡിന്റെ പ്രകടനമാണ്. അതായത് ഡീപോളും മെക്കാലിസ്റ്ററും ഫെർണാണ്ടോയും മിഡ്ഫീൽഡ് സൂപ്പർബ് ആയിരുന്നു. അവരുടെ പാസിംഗ് ഗെയിം അവര് അർജന്റീനയുടെ ഫ്രാൻസിന്റെ മിഡ്ഫീൽഡിനെ ശരിക്കും അവരെ ഷട്ട് ഡൗൺ ചെയ്തു തുടങ്ങി. അതായത് ഗ്രീസ്മാനിലേക്ക് പന്തെത്താതെയായി ഓറിയൻ ഷുമേനിയും നമ്മുടെ ഡാബിയോ തുടങ്ങുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊളിഞ്ഞു പോയതാണ് ഫ്രാൻസിന്റെ കളിയുടെ ഫ്ലോ പോയത്. പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. പന്തെത്തുന്നുണ്ടായിരുന്നില്ല ഗ്രീസ്മാനും മറ്റൊക്കെ പോയി ജിറോഡിലേക്ക് പന്തുന്നുണ്ടായിരുന്നില്ല. എംബാപ്പയെ മോളിനെ ശക്തമായി തന്നെ പിടിച്ചിട്ടു. പിന്നെ കളി അർജന്റീനയുടെ കളി.